നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലേക്കും അതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ അടുത്ത കാലത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട അമുക്കുരം അഥവാ അശ്വഗന്ധ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സോളനേസി കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണിത്. ആയുർവേദത്തിൽ വളരെ പ്രശസ്തമായൊരു സസ്യമാണ്. അത്ഭുതകരമായ കഴിവുള്ള ഒരു സസ്യമായിട്ടാണ് അമുക്കുരത്തെ ആയുർവേദം കണക്കാക്കുക. ഇന്ത്യയിലെമ്പാടും ഇത് ഇപ്പോൾ ലഭ്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കപ്പെട്ട് വരുന്ന അമുക്കുരത്തെ ഇന്ത്യൻ ജിൻസങ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനൊരു മികച്ച കാമോദ്ദീപന ഔഷധമായിട്ടാണ് പൊതുവെ കണക്കാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം വിധാനിയ സോംനിഫറ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ അമുക്കുരം, അമുക്കുരം, അശ്വഗന്ധ, പീവട്ട, പിവട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ അത് അശ്വഗന്ധ എന്നുള്ളത് സത്യത്തിൽ സംസ്കൃത നാമമാണ്. അത് മലയാളത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട ഒരു പേരാണ്. ഇംഗ്ലീഷിൽ ഇതിനെ വിധാനിയ റൂട്ട്, വിൻ്റർ ചെറി, പോയ്സൺ ഗൂസ്ബെറി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ അശ്വഗന്ധ, വാജിഗന്ധ, തുരകഗന്ധ, ഹയഗന്ധ, വരാഹ, വരദ, കുഷ്ഠഗന്ധിനി, വരാഹകർണി, കർണി, ബലാദ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പേരിന് കുതിരയുടെ ഗന്ധമുണ്ട്. അതുകൊണ്ടാണ് അശ്വഗന്ധ എന്ന പേര് ഉണ്ടായത്. ഹിന്ദിയിൽ ഇതിനെ അശ്ഗന്ത് എന്നാണ് വിളിക്കുക. തമിഴിൽ ഇതിനെ അമുക്കുര, അമുക്കുര കിളങ്ങ് എന്നൊക്കെയാണ് ഇപ്പോഴും വിളിക്കുക. പഴയകാലത്തെ തമിഴ് പുസ്തകങ്ങളിൽ അമുക്കിന കിഴങ്ങ്, അച്ചുവാഗന്ധിക്കിഴങ്ങ് എന്നൊക്കെ വിളിക്കാറുണ്ട്. തെലുങ്കിൽ ഇതിനെ അശ്വഗന്ധി എന്നും പെന്നരുഗഡ്ഡ എന്നുമാണ് ഇതിനെ വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് നന്നായി വളരുന്നത്. ഈ സസ്യത്തിന് വരൾച്ചയെ പ്രതിരോധിക്കാനായിട്ടുള്ള പ്രത്യേകമായ കഴിവുണ്ട്. അമുക്കുരം ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഔഷധ ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്യുന്നുണ്ട്. അമുക്കുരം മഹാരാഷ്ട്ര, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ വന്യമായും സ്വാഭാവികമായും വളരുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്താണ് ഇതിനെ വളർത്തുന്നത്. ഇന്ത്യയിൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ആണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഇത് അമുക്കുരം വന്യമായും കൃഷി ചെയ്തും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും വന്യമായി ഉണ്ടാകുന്നതിനാണ് ഔഷധഗുണം കൂടുതലുള്ളത്. കേരളത്തിൽ ഇത് ചിലരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രൂപവിവരണം നമുക്ക് നോക്കാം. ഏകദേശം 1-1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണിത്. കാണ്ഡവും ശാഖകളും ഇലകളുമെല്ലാം രോമിലമാണ്. ഈ സസ്യം 3-4 കൊല്ലം കൊണ്ട് നശിച്ച് ഇല്ലാതെ പോകും. ഇലകൾ ദീർഘവൃത്താകാരവും 4 ഇഞ്ചോളം വ്യാസമുള്ളതുമാണ്. കടും പച്ച നിറമാണ് അവയ്ക്ക്. പൂക്കൾ ചെറുതും പത്രവൃക്ഷങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. പൂക്കൾ ഒറ്റയ്ക്കും ചിലപ്പോൾ കൂട്ടമായും ഉണ്ടാകാറുണ്ട്. പച്ച കലർന്ന മഞ്ഞ നിറമാണ് പൂക്കൾക്കുള്ളത്. ഫലങ്ങൾ ഉരുണ്ട് പച്ച നിറത്തിൽ ഏതാണ്ട് ചുണ്ടക്കായുടെ ആകൃതിയിലായിരിക്കും. പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറമാകും. ഒരു ഫലത്തിൽ നിറയെ പരന്ന അനേകം വിത്തുകൾ കാണും. വിത്തുകൾക്ക് വേരുകൾക്ക് വിരലിൻ്റെ വണ്ണമുണ്ടാകും. വേരുകൾക്ക് 25 സെൻറ്റിമീറ്റർ നീളമൊക്കെ ഉണ്ടാകാറുണ്ട്. വേരിൻ്റെ അഗ്രഭാഗത്ത് നാര് ആയിരിക്കുന്നതിനാൽ അത് ഒടിക്കാനും ഉണക്കിപ്പൊടിച്ചെടുക്കാനും എളുപ്പമാണ്. വേരിന് കുതിരയുടെ മൂത്രത്തിൻ്റേതുപോലുള്ള രൂക്ഷമായ ഗന്ധമുണ്ട്. ഇതിൻ്റെ ഇനങ്ങളെ നോക്കാം. വിധാനിയ അശ്വഗന്ധ എന്ന സസ്യമാണ് ഇന്ന് കൃഷി ചെയ്യുന്ന അമുക്കുരം. എന്നാൽ വിധാനിയ സോണിഫേരിയ എന്ന സസ്യമാണ് വനത്തിലുണ്ടാകുന്ന അമുക്കുരം. ഇത് തമ്മിൽ ഗുണത്തിലും ആകൃതിയിലും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനത്തിലുണ്ടാകുന്നതിനാണ് ഗുണം കൂടുതലുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെ നോക്കാം. അമുക്കുരം ചേർത്തുണ്ടാക്കുന്ന ധാരാളം ആയുർവേദ ഉൽപ്പന്നങ്ങൾ, ഔഷധ ചേരുവകളൊക്കെ ഇന്ന് കമ്പോളത്തിൽ ലഭ്യമാണ്. ഷാമ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവകളിലൊന്നാണ് അശ്വഗന്ധ അഥവാ അമുക്കുരം. ഇതിലെ രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കിഴങ്ങിൽ നിന്നും അനാഹൈഗ്രിൻ, അതുപോലെ തന്നെ
കസ്കോ ഹൈഗ്രിൻ ഹൈഗ്രിൻ ട്രോപ്പിൻ കോളിൻ സോംനിഫെറിൻ വിധാനിൻ സ്യൂഡോട്രോപ്പിൻ തുടങ്ങിയ 13 തരം ആൽക്കലോയിഡുകൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. കൂടാതെ വേരിൽ നിന്നും ബാഷ്പശീല തൈലവും കൊഴുപ്പുള്ള സ്ഥിരതൈലവും വേർതിരിക്കുന്നുണ്ട്. ഇലയിൽ നിന്ന് വിഥോനോലൈഡ്സ് എന്ന ഒരു ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഈ ആൽക്കലോയിഡിൽ നിന്നും വിദാഫെറിൻ എന്ന പദാർത്ഥം വേർതിരിക്കുന്നുണ്ട്. വിദാഫെറിന് അണുനാശക ശക്തിയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ രാസഘടകങ്ങൾ. ഇതിൻ്റെ ഔഷധ മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമുക്കുരത്തിൻ്റെ ഇലയും വേര് അഥവാ കിഴങ്ങുമാണ് ഔഷധയോഗ്യമായ പ്രധാന ഭാഗങ്ങൾ. അമുക്കുരം ഹൃദയത്തെയും നാഡികളെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നതാണ്, രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ്. അമുക്കുരം വാദം, കഫം, വീക്കം, ക്ഷതം, ക്ഷയം, ചുമ, ജ്വരം, വിഷം, ആമവാദം, ജരാവ്യാധിയുടെ നീര്, ശരീരവേദന, തലവേദന, ചർമ്മരോഗങ്ങൾ, അർബുദം, വെള്ളപ്പാണ്ട്, ആമവാദം, വെള്ളപോക്ക്, മാനസിക പ്രശ്നങ്ങൾ, വളർച്ചക്കുറവ്, പിള്ളവാദം, വ്രണം, സന്ധിവാദം, ശ്വാസം മുട്ട് ഇവയൊക്കെ ശമിപ്പിക്കുന്നതാണ്. അമുക്കുരത്തിന് രക്തശുദ്ധീകരണ ഗുണവും കാമോദ്ദീപക ഗുണവും നിദ്രജ ഗുണവും വിരേചക ഗുണവും സുഖവർദ്ധക ഗുണവും ഒക്കെയുണ്ട്. അമുക്കുരം മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതാണ്. രോഗപ്രതിരോധ ശേഷി, ശരീരബലം, ധാതുപുഷ്ടി, ആരോഗ്യം, ശുക്ലം, ലൈംഗിക ശേഷി, ഓജസ് എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അമുക്കുരം മഹാ അശ്വഗന്ധ ചൂർണം, അശ്വഗന്ധാരിഷ്ടം, കാമദേവഘൃതം എന്നിവയിലെ പ്രധാന ഘടകം അമുക്കുരമാണ്. അതുപോലെ തന്നെ ഹെർബോ മിനറൽ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ആൽബോസാഗ് എന്ന ടോണിക്കിലെ മുഖ്യഘടകം അമുക്കുരമാണ്. അസ്ഥിസ്രാവത്തിനും ആർത്തവദോഷത്തിനും ഉപയോഗിക്കുന്ന ലൂക്കോൾ എന്ന ഗുളികയിലും മുഖ്യഘടകം അമുക്കുരമാണ്. ടെൻഡക്സ് ഫോർട്ട് എന്ന അലോപ്പതി ഗുളികയിലും ബൽബറോൺ എന്ന ടോണിക്കിലും ഈ ഔഷധം ഈ ഔഷധത്തിൻ്റെ അല്ലെങ്കിൽ അമുക്കുരത്തിൻ്റെ പ്രയോഗമുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അമുക്കുരം പാലിൽ പുഴുങ്ങി തണലിൽ വെച്ച് ഉണക്കിപ്പൊടിച്ച് നെയ്യിലോ പാലിലോ വെള്ളത്തിലോ കലർത്തി 15 ദിവസത്തോളം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം വണ്ണം വയ്ക്കുന്നതാണ്. രണ്ട്, കുട്ടികളുടെ ശരീര വളർച്ചയുടെ കുറവിന് അമുക്കുരം പൊടിച്ചത് പാലിലോ വെള്ളത്തിലോ ചേർത്ത് നൽകിയാൽ ശരീരത്തിൽ വളർച്ചയുണ്ടാകുന്നതാണ്. മൂന്ന്, അശ്വഗന്ധയുടെ കഷായം വിധിപ്രകാരം തയ്യാറാക്കി അതിൽ അത്രയും തന്നെ പശുവിൻ പാൽ ചേർത്ത് തിളപ്പിച്ച് അതിനെ പകുതിയാക്കി വറ്റിച്ച് പതിവായി കഴിക്കുകയാണെങ്കിൽ വന്ധ്യത മാറി ഗർഭമുണ്ടാകാൻ സഹായിക്കും. 4, ഉറക്കക്കുറവ്, മാനസിക അസ്വസ്ഥത, ലൈംഗിക തകരാറുകൾ തുടങ്ങിയ അസുഖങ്ങൾക്ക് അമുക്കുരത്തിൻ്റെ പൊടി 10 ഗ്രാം വീതം രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുമ്പായി തേനും നെയ്യും ചേർത്ത് സേവിക്കുകയും അതിനനുസരിച്ച് പാൽ കുടിക്കുകയും ചെയ്താൽ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും. 5, 7 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ഉണങ്ങി ശുദ്ധിയാക്കിയ അമുക്കുരം പൊടിച്ച് പാലിലോ വെള്ളത്തിലോ കലക്കി 15 ദിവസം സേവിച്ചാൽ പുതുമഴയിൽ ചെടികൾ വളരും പോലെ ശരീരം പുഷ്ടിപ്പെടും എന്നാണ് ഗ്രന്ഥവിധി. വമന വിരേചനാദി ശാരീരിക ശുദ്ധികൾ ചെയ്തതിന് ശേഷം ഔഷധം സേവിച്ചാലേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. 6, അമുക്കുരത്തിൻ്റെ 1, 2, 3 ഇലകൾ പതിവായി സേവിച്ചു കഴിഞ്ഞാൽ അമിതവണ്ണം കുറയുന്നതായിരിക്കും ഇലകൾ. 7, കോലരക്ക്, നന്നാരിക്കിഴങ്ങ്, വേമ്പാടത്തൊലി, കുറുന്തോട്ടി വേര്, വരട്ടുമഞ്ഞൾ, മരമഞ്ഞൾ തൊലി എന്നിവ കൊണ്ട് കഷായം വെച്ച് മഞ്ചട്ടിപ്പൊടി, കൊട്ടം, രാമച്ചം, തഴുതാമ വേര് എന്നിവ അരച്ച് കലക്കി പാലും തൈരുവെള്ളവും ഇരട്ടി കൂട്ടി വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് ലക്ഷാധി തൈലം കാച്ചി അത് കഴുത്തിന് കീഴേ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നീര് ശമിച്ച് രക്തപ്രസാദം ഉണ്ടാകും. 8, കോലരക്ക്, കുറുന്തോട്ടി വേര്,
അമുക്കുരം, മുത്തങ്ങക്കിഴങ്ങ്, കൊട്ടത്തിൻ്റെ വേരിലെ തൊലി എന്നിവ കഷായം വെച്ച് മഞ്ചട്ടിപ്പൊടി, കൊട്ടം, ഇരട്ടിമധുരം, രക്തചന്ദനം എന്നിവ അരച്ചു കലക്കി വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് കാച്ചി അരിച്ച് കഴുത്തിന് കീഴെ തലോടിയാൽ വെണ്ണീർ കരപ്പൻ ശമിക്കുന്നതാണ്. 9. മുന്തിരിങ്ങപ്പഴം, അമുക്കുരം, ഉത്തരിച്ചുണ്ട വേരിലെ തൊലി, നിലപ്പനക്കിഴങ്ങ് എന്നിവ കൊണ്ട് കഷായം വെച്ച് കദളിപ്പഴം, കടുക്ക, ഏലത്തരി, ജീരകം, ത്രികടു, ഇന്ദുപ്പ് എന്നിവ അരച്ചു കലക്കി ആട്ടിൻപാലും സമം നെയ്യും കൂട്ടി കാച്ചി അരിച്ച് പഞ്ചസാര പത്രഭാഗം ചെയ്ത് ചേർത്ത് വെച്ച് സേവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പുഷ്ടിയും ഓജസ്സും ഉണ്ടാകും, ക്ഷയമൂർച്ചകൾ ശമിക്കും, നിത്യമായി സേവിച്ചാൽ ദീർഘായുസ്സുണ്ടാകും. 10. ശുക്ലത്തിൽ ബീജാണു കുറവുള്ളവർക്ക് അമുക്കുരം, കശുവണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, നായ്ക്കരണപ്പരിപ്പ് എന്നിവ സമമുണക്കി പൊടിച്ച് നെയ്യിൽ ചാലിച്ച് അരമണ്ഡലം സേവിച്ചു കഴിഞ്ഞാൽ, അരമണ്ഡലം എന്ന് വെച്ചാൽ 21 ദിവസം സേവിച്ചു കഴിഞ്ഞാൽ ബീജാണുക്കൾ വർദ്ധിക്കുന്നതാണ്. മുണ്ടി വീക്കം വന്ന് ബീജാണു നശിച്ചവർക്ക് ഇതത്ര ഫലമുണ്ടായെന്ന് വരില്ല. ഒരു മണ്ഡലമോ 3 മാസമോ പരമാവധി സേവിക്കാം. ഇത് രക്തം ശുദ്ധമാക്കുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്. 11. അമുക്കുരം, നായ്ക്കരണപ്പരിപ്പ്, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്, കരിമ്പനയുടെ വേര് ഇവ ഉണക്കിപ്പൊടിച്ച് സേവിച്ചു കഴിഞ്ഞാൽ ശരീരം പുഷ്ടിപ്പെടും, നാഡീ ദൗർബല്യം ശമിക്കും, ഉത്തേജനശേഷി ഉണ്ടാകും. 2 ആഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. 12. പിള്ളവാദത്തിന് അമുക്കുരം പാൽ ചേർത്ത് ഉള്ളിൽ കൊടുക്കുകയും എണ്ണ കാച്ചി പുറമേ പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകും, കുട്ടികൾ നന്നായിട്ട് പുഷ്ടിപ്പെടുകയും ചെയ്യും. 13. അമുക്കുരം സമൂലം അരച്ച് വ്രണത്തിനും വീക്കത്തിനും പുറമേ പുരട്ടിക്കഴിഞ്ഞാൽ ശമനമുണ്ടാകും. 14. സർപ്പവിഷത്തിന് വയമ്പ്, ചന്ദനം, കുരുമുളക്, കടുകുരോഹിണി, അമുക്കുരം, തിപ്പലി, ഗരുഡക്കൊടി എന്നിവ കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശമനമുണ്ടാകും. 15. അമുക്കുരവും തിപ്പലിയും വയമ്പും കൊട്ടവും കീഴാർനെല്ലിയും ഗ്രാമ്പുവും എന്ന വെള്ളത്തിൽ അവ തന്നെ 4-5 വീതം കൽക്കം ചേർത്ത് മണൽപ്പാകത്തിൽ അരിച്ച് തേച്ച് കഴിഞ്ഞാൽ സ്തനങ്ങൾക്ക് വൃത്തിയും ദൃഢതയും വർദ്ധിക്കും. സ്തനങ്ങളിലാണ് തേക്കേണ്ടത്. 16. 200 ഗ്രാം അമുക്കുരം പൊടിച്ച് 200 ഗ്രാം കടുകെണ്ണയിൽ വറുത്ത് ആ എണ്ണ വറ്റുന്നവരെ ചെറു ചൂടിൽ വറ്റിച്ച് 5 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും അകത്ത് സേവിച്ച് പാൽ കുടിച്ചു കഴിഞ്ഞാൽ സ്തന സൗന്ദര്യത്തിന് ഒക്കെ എല്ലാ സൗന്ദര്യത്തിനും നല്ലതാണ്, സ്തനത്തിൻ്റെ എല്ലാ സൗന്ദര്യത്തിനും. 17. അമുക്കുരവും പാൽമുതക്കിൻ കിഴങ്ങും ഇരട്ടി മധുരവും പൊടിച്ച് രാവിലെയും വൈകിട്ടും സേവിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ്. 18. അമുക്കുരം പൊടിച്ച് 10 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും സേവിച്ചു കഴിഞ്ഞാൽ ബലവും ഓജസ്സും വർദ്ധിക്കുന്നതാണ്. 19. പാലിൽ പുഴുങ്ങി ശുദ്ധീകരിച്ച അമുക്കുരം പൊടിച്ച് സേവിച്ചു കഴിഞ്ഞാൽ ധാതുപുഷ്ടിയും ശുക്ലവൃത്തിയും ഉണ്ടാകും, രക്താതിമർദ്ദത്തിന് നല്ലതാണ്, സ്ത്രീകളുടെ മൂത്ര സംബന്ധമായ രോഗങ്ങളിലും ഇത് പ്രയോജനം ചെയ്യുന്നതാണ്. 20. അസ്ഥിസ്രാവത്തിനും ആർത്തവം ക്രമമല്ലാത്തതിനും പ്രസവശേഷി ഇല്ലാത്തതിനും വാർദ്ധക്യം മൂലമുള്ള ക്ഷീണത്തിനും പേശികളുടെ ബലക്ഷയത്തിനും പരിഹാരമായി ശുദ്ധീകരിച്ച അമുക്കുരം പൊടിച്ച് 1 സ്പൂൺ വീതം പാലിൽ കലക്കി സേവിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ലഭിക്കുന്നതാണ്. 21. അമുക്കുരത്തിൻ്റെ വേര്, അതായത് കിഴങ്ങ്, തണ്ട്, കായ, പൂവ് ഇവ ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് സേവിച്ചു കഴിഞ്ഞാൽ, അകത്ത് സേവിച്ചു കഴിഞ്ഞാൽ സന്ധിവാദം ശമിക്കുന്നതാണ്. 22. ശുദ്ധി ചെയ്ത അമുക്കുരത്തിൻ്റെ പൊടി ആടലോടക നീരിൽ ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ക്ഷയരോഗം ശമിക്കുന്നതാണ്. 23. അമുക്കുരം കഷായം വെച്ച് സേവിച്ചു കഴിഞ്ഞാൽ വാതരക്തം ശമിക്കുന്നതാണ്. 24. അമുക്കുരച്ചൂർണം, അതായത് അമുക്കുരത്തിൻ്റെ പൊടി പഞ്ചസാര ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ഗ്രഹം എന്ന ഇടുപ്പ് വേദന ശമിക്കുന്നതാണ്. 25. അമുക്കുരത്തിൻ്റെ ഇലയും വേരും കൂടി കഷായം വെച്ച് സേവിച്ചു കഴിഞ്ഞാൽ പനിയും ചുമയും ശമിക്കുന്നതാണ്. 26. അമുക്കുരത്തിൻ്റെ ഇല അരച്ച് പുറമേ ലേപനം ചെയ്തു കഴിഞ്ഞാൽ, ശരീരത്തിൽ ലേപനം ചെയ്തു കഴിഞ്ഞാൽ ചർമ്മരോഗങ്ങൾ ഒരുവിധമുള്ളതൊക്കെ ശമിക്കുന്നതാണ്.
27 അമുക്കുരത്തിൻ്റെ വേര് അരച്ച് ലേപനം ചെയ്തു കഴിഞ്ഞാൽ ക്ഷതം അതല്ലെങ്കിൽ ചതവ് ശമിക്കുന്നതാണ്. ക്ഷതം മൂലമുണ്ടായ നീരും വേദനയും മാറുന്നതാണ്. 28 വിഴാലരി, തിപ്പലി, വയമ്പ്, കൊട്ടം, അമുക്കുരം, ഗ്രാമ്പു ഇവ 4 കഴിഞ്ച് വീതം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അരച്ച് എണ്ണയിൽ കലക്കി കാച്ചി മണൽപാകത്തിൽ അരിച്ച് സ്ഥലങ്ങളിൽ ലേപനം ചെയ്തു കഴിഞ്ഞാൽ ശുഷ്കിച്ച സ്ഥലങ്ങൾക്ക് ദൃഢതയും വലിപ്പവും സൗന്ദര്യവും ഉണ്ടാകും എന്ന് സൂതികർമ്മ പ്രദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 29 ചെറുവഴുതനൻ്റെ ചാറ്, ജടാമാഞ്ചി, കൊട്ടം, ശതാവരി, അമുക്കുരം എന്നിവ കൽക്കമായി എണ്ണയിൽ 4 ഇരട്ടി പാലും ചേർത്ത് കാച്ചിയരിച്ച് ലേപനം ചെയ്ത് മർദ്ദിച്ചു കഴിഞ്ഞാൽ ലിംഗത്തിന് ബലവും വലിപ്പവും ഉണ്ടാകുന്നതാണ്. 30 350 ഗ്രാം അമുക്കുരം, 350 ഗ്രാം ശതാവരിക്കിഴങ്ങ്, 350 ഗ്രാം തഴുതാമവേര് എന്നിവ എടുക്കുക. കൂടാതെ ഇലവർങ്ങപ്പട്ട, കണ്ടി വെണ്ണ, ചന്ദനപ്പൊടി, നെല്ലിക്ക, കൊട്ടം, ഗ്രാമ്പു, ജാതിപത്രി, ചെറുനാഗപ്പൂ, വെട്ടിവേര്, ചെറുമുല്ലയുടെ വേര്, താന്നിക്ക, കടുക്ക, ചുക്ക്, രാമച്ചം, ഏലം, ഓമം, ജാതിക്ക പരിപ്പ്, ഈന്തപ്പഴം, ഇരട്ടിമധുരം, മുന്തിരിങ്ങ ഇവ ഓരോന്നും 105 ഗ്രാം വീതം എല്ലാം ഉണക്കിപ്പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് 1 നേരം 3 ഗ്രാം വീതം നെയ്യിലോ തേനിലോ സേവിക്കുക. ഗ്രഹണി, ഗുന്മം, ക്ഷയം, കാമില, പ്രമേഹം, വെള്ളപ്പാണ്ട്, അഗ്നിമാന്ദ്യം, വാദം, അസ്ഥിജ്വരം, ക്ഷയം മുതലായ രോഗങ്ങൾ ശമിക്കും. സിദ്ധവൈദ്യത്തിലെ യോഗമാണിപ്പോൾ പറഞ്ഞത്. ഈ യോഗത്തിൽ ശുദ്ധി ചെയ്ത ഇതാകണം എന്നില്ല എന്നുള്ളതാണ്. 31 7 തവണ പാലിൽ പുഴുങ്ങി ഉണങ്ങി ശുദ്ധി ചെയ്ത അമുക്കുരം, 105 ഗ്രാം ഏലം, ചുക്ക്, കുവനൂറ് ഇവ ഓരോന്നും 52 ഗ്രാം വീതം. 105 ഗ്രാം അമുക്കുരം, ഏലം, ചുക്ക്, കുവനൂറ് ഇവ ഓരോന്നും 52 ഗ്രാം വീതം. ഗ്രാമ്പു, ചെറുനാഗപ്പൂ എന്നിവ 70 ഗ്രാം വീതം. കുരുമുളക് 140 ഗ്രാം, തിപ്പലി 250 ഗ്രാം ഇവ പൊടിച്ച് 2 നേരം 3 ഗ്രാം വീതം ഇഞ്ചിനീരിൽ കലർത്തി സേവിച്ചു കഴിഞ്ഞാൽ വായിക്കുണ്ടാകുന്ന രുചിക്കുറവ്, വയറുവേദന, ചുമ, കഫം മുതലായവ ആയും അതുപോലെ തന്നെ TB അഥവാ ക്ഷയരോഗവും ശമിക്കുന്നതാണ്. 32 സ്പോണ്ടിലൈറ്റിസിന് ശുദ്ധി ചെയ്ത അമുക്കുരം 4 ഗ്രാം വീതം 3 മാസം തേനിലോ പാലിലോ സേവിച്ചു കഴിഞ്ഞാൽ ശമനമുണ്ടാകുന്നതാണ്. 33 പ്രമേഹത്തിന് ശുദ്ധി ചെയ്ത അമുക്കുരപ്പൊടി ദീർഘകാലം, അതായത് 1 വർഷം ഒക്കെ വേണ്ടി വരും, സേവിക്കുകയും അവസ്ഥാനുസരണം മറ്റ് പ്രമേഹ ഔഷധങ്ങൾ കൊടുക്കുകയും പഥ്യാഹാരവും വ്യായാമവും ശീലിച്ച് ജീവിതരീതി ക്രമീകരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം ഗണ്യമായി കുറയുകയോ ഒരുപക്ഷെ ഔഷധമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വരാം. 34 അമുക്കുരം, പുത്തരിച്ചുണ്ട വേര്, വയൽച്ചുള്ളിയുടെ വേര്, കുറുന്തോട്ടി സമൂലം, കൊന്നത്തൊലി, കൂവളത്തിൻ തൊലി ഇവ 1 ഫലം വീതം, 1 ഫലം എന്ന് വെച്ചാൽ 60 ഗ്രാം എടുത്ത് കഷായം വെച്ച് 8-ൽ 1 ആക്കി രാവിലെയും വൈകിട്ടും സേവിച്ചു കഴിഞ്ഞാൽ അമിതമായ ക്ഷീണം, ചുട്ടുനീറ്റൽ, ശരീരവേദന മുതലായവ ശമിക്കും. ശരീരപുഷ്ടിയും ശുക്ലവൃത്തിയും ഉണ്ടാകും. 35 ചുവന്ന 7 ഇതളുള്ള ചെമ്പരത്തിപ്പൂവ് ഉള്ളതിൻ്റെ ആ ചെടിയുടെ വേരും, ശതാവരിക്കിഴങ്ങും, അമുക്കുരവും, കദളിവാഴയുടെ കിഴങ്ങും, ചിറ്റമൃതും കൂടി കഷായം വെച്ച് ആർത്തവത്തിന് മുമ്പായി 1 ആഴ്ച സേവിച്ചു കഴിഞ്ഞാൽ ആർത്തവ സമയത്ത് അമിത വേദന ശമിക്കും. അങ്ങനെ 4 മാസം തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് അമിതമായ ആർത്തവ വേദന ഉണ്ടാകില്ല. 36 അമുക്കുരത്തിൻ്റെ വേര് ഉണക്കിപ്പൊടിച്ച് 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ആമവാദം, സന്ധിവാദം, കേവലവാദം, നാഡീദൗർബല്യം, ഉറക്കമില്ലായ്മ, ശുക്ലക്ഷയം, ലൈംഗിക ദൗർബല്യം, ശരീരക്ഷീണം, തളർച്ച, തലവേദന, ശരീരവേദന എന്നിവയൊക്കെ ശമിക്കുന്നതാണ്. 37 അമുക്കുരവും ആട്ടിൻ മാംസവും ചേർത്തുണ്ടാക്കുന്ന അജാശ്വഗന്ധ രസാദി ലേഹ്യം,
വാജീകരണത്തിന് ശുക്ലവൃത്തിക്കും ക്രിസിനെ തടിപ്പിക്കാനും മനസ്സന്തോഷത്തിനും ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അത് ചെയ്യേണ്ടത് അല്പമാത്രയിൽ തുടങ്ങി ക്രമേണ കൂട്ടി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വരണം. 38-20 മില്ലി അശ്വഗന്ധാരിഷ്ടത്തിൽ മാനസമിത്ര വടകം ചേർത്ത് സേവിക്കുന്നത് മാനസിക അസ്വസ്ഥതകളും ടെൻഷനുകളും ശമിപ്പിക്കുന്നതാണ്. 39 പാലിൽ പുഴുങ്ങി വറ്റിച്ച് ഉണക്കി എടുത്ത അമുക്കുരം 180 ഗ്രാം, കറുവപ്പട്ട 6 ഗ്രാം, നാഗപ്പൂവ് 12 ഗ്രാം, കുരുമുളക് 48 ഗ്രാം, തിപ്പലി 72 ഗ്രാം ഇവ നല്ലവണ്ണം പൊടിച്ച് സമം കരിപ്പട്ടി ചേർത്ത് ഇടിച്ചു വെച്ചിരുന്ന് ദേഹബലവും രോഗബലവും ഒക്കെ നോക്കി ഒരു ചെറിയ സ്പൂൺ വരെ പാലിൽ കലക്കി ദിവസം 2 നേരം സേവിക്കുക. രക്തക്കുറവ് കൊണ്ടുള്ള നീര്, വിളർച്ച, കരപ്പൻ, മെലിച്ചിൽ, ചുമ, ഉഷ്ണാധിക്യം, അസ്ഥിസ്രാവം ഇവ ശമിക്കുന്നതാണ്. ധാതുപുഷ്ടിയും ദേഹകാന്തിയും ഉണ്ടാകും. പക്ഷേ ദേഹാധ്വാനവും ഒഴിവാക്കണം. ഒപ്പം തന്നെ ഗുരുവും രൂക്ഷവുമായ അതുപോലെ തന്നെ ഉഷ്ണ ഗുണമുള്ളതുമായ ആഹാരങ്ങൾ ഒഴിവാക്കണം. 40 ഒരു ഗ്ലാസ് വെള്ളത്തിൽ 5 ഗ്രാം അമുക്കുരപ്പൊടിയും 1 ടീസ്പൂൺ തേനും ചേർത്ത് ദിവസവും സേവിച്ചു വന്നു കഴിഞ്ഞാൽ സപ്തതി കഴിഞ്ഞും അത്യാവശ്യം ആരോഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് പരമ്പരാഗതമായി പറഞ്ഞു വരുന്നത്. 41 അമുക്കുരം പൊടിച്ച് തേനിലോ പാലിലോ ചേർത്ത് ചർമ്മത്തിൽ പുരട്ടുന്നത് ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. 42 ഇളം ചൂടുപാലിൽ അമുക്കുരം ചേർത്ത് കഴിക്കുന്നത് സുഖനിദ്ര ലഭിക്കുവാനും മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കാനും മികച്ച ഉപാധിയാണ്. 43 അമുക്കുരത്തിൻ്റെ പൊടി പാലിലോ നെയ്യിലോ ചേർത്ത് 2 ആഴ്ചയോളം സേവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നതായിരിക്കും. 44 അമുക്കുരത്തിൻ്റെ വേര് പാലിൽ ചേർത്ത് കഴിക്കുന്നത് തൈറോയിഡ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കും, ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും ഇല്ലാതാക്കാനും അഡ്രിനാൽ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദനം നടത്താനും ഒക്കെ ഈ പ്രയോഗം നല്ലതാണ്. 45 അര സ്പൂൺ അമുക്കുരം പൊടി നെല്ലിക്ക നീര് ചേർത്ത് സ്ഥിരമായി കഴിക്കുന്നത് നിത്യയൗവനം പ്രദാനം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അമുക്കുരത്തിൻ്റെ വിത്ത് മുളപ്പിച്ചാണ് ചെടികൾ വളർത്തുന്നത്. 6-7 ദിവസങ്ങൾ കൊണ്ട് വിത്ത് മുളയ്ക്കും. ഏകദേശം 40 ദിവസം പ്രായമായ തൈകളാണ് പൊതുവെ കൃഷിയിടത്തിലേക്ക് മാറ്റി നടുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ തൈകൾ തമ്മിൽ 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ നടണം. ഇളം ചുവന്ന നിറമുള്ള മണ്ണിലും മണലടങ്ങിയ നല്ല നീർവാർച്ചയുള്ള മണ്ണിലും ഈ ചെടി നന്നായിട്ട് വളരും. മണ്ണിൻ്റെ pH മൂല്യം 7.5-8 ഇടയിലായിരിക്കണം. വളർച്ചയുടെ ഘട്ടത്തിൽ വേനലാണ് ഏറ്റവും അഭികാമ്യം. 20 ഡിഗ്രി സെൽഷ്യസിനും 38 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള കാലാവസ്ഥയിലാണ് ചെടി വളരാൻ ഏറ്റവും നല്ലത്. മണ്ണിര കമ്പോസ്റ്റ്, പച്ചിലവളം എന്നിവയാണ് ഏറ്റവും നല്ല വളർച്ചാ സഹായികൾ. തൈകൾ നട്ട് 6 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകും. ഇതിലുണ്ടാകുന്ന കായ്കൾ പഴുക്കുമ്പോൾ കിഴങ്ങ് പറിച്ച് ഉണങ്ങി അത് ശുദ്ധി ചെയ്ത് ഉണങ്ങി അത് കച്ചവടം ചെയ്യാവുന്നതാണ്. ശുദ്ധീകരണ പ്രക്രിയയെ നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിന് ദോഷകരമായ ചില രാസഘടകങ്ങൾ അമുക്കുരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അവയെ നിർവീര്യമാക്കാനായിട്ട് അമുക്കുരം ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. 7 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ശുദ്ധിയാക്കിയ അമുക്കുരം തണലിൽ ഉണക്കിയ ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അമുക്കുരം ശുദ്ധി ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അമുക്കുരം ആദ്യം മഞ്ഞൾ വെള്ളത്തിൽ ശുദ്ധി ചെയ്തതിന് ശേഷം വേണം പാലിൽ ശുദ്ധി ചെയ്യാനെന്ന് മദനപ്പാല നിഘണ്ടുവും രാജവല്ലഭ നിഘണ്ടുവും പറയുന്നുണ്ട്. പുഴുങ്ങാൻ ഉപയോഗിക്കുന്നത് ഒറ്റ നിറമുള്ളതും കുട്ടി ജീവിച്ചിരിക്കുന്നതുമായ പശുവിൻ്റെ ധാരോഷ്ണമായ പാലാണ് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നു. അതും കറുത്ത പശുവിൻ്റെ ആ പാലാണെങ്കിൽ ബഹുവിശേഷമാകും. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയയിൽ പിന്നീട് ചില ധാരണകളൊക്കെ ഉണ്ടാക്കി. ഒരിടയ്ക്ക് സാധാരണ ആവശ്യങ്ങൾക്ക് അമുക്കുരം 3 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ഉണങ്ങിയാൽ മതിയെന്നും രസായന ആവശ്യങ്ങൾക്ക് 7 പ്രാവശ്യം പാലിൽ പുഴുങ്ങി ഉണങ്ങണമെന്നും ഒക്കെയാക്കി ചുരുക്കി. വീണ്ടും പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അമുക്കുരത്തിൻ്റെ വേര്
അല്ലെങ്കിൽ കിഴങ്ങ് അത് നേരത്തെ പാലൊഴിച്ച് 3.5 മണിക്കൂർ ചെറു തീയരിച്ച് വാങ്ങി ഉണങ്ങി പൊടിച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ശുദ്ധമാക്കും എന്ന ആ ഈ പിന്നത്തെ തീരുമാനം. കച്ചവടക്കാർ ഇപ്പോൾ അതുമില്ലാതാക്കിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിൻ്റെ പാർശ്വഫലങ്ങളെ നോക്കാം. ഒന്ന്, പുരുഷന്മാർ അമുക്കുരം തുടർച്ചയായി അധികകാലം കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയപ്പെടുന്നു, എന്നാൽ സ്ത്രീകൾക്ക് കുഴപ്പമില്ലെന്നും പറയുന്നു. രണ്ട്, അമുക്കുരം ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെ സ്വയം ചികിത്സയായിട്ട് ഉപയോഗിക്കുന്ന പ്രവണത വളരെയേറെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അമുക്കുരത്തിന് കിട്ടിയ വാർത്താ പ്രാധാന്യമാണ് അതിന് കാരണമായിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ദോഷമുണ്ടാകും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്ന്, അമുക്കുരത്തിൻ്റെ കായ്ക്ക് വിഷ സ്വഭാവമുണ്ട്. കായ്ക്ക് അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകും, അപ്പോൾ അതുകൊണ്ട് കായ ഉള്ളിൽ ചെല്ലാതെ നോക്കണം. നാല്, ഗർഭിണികൾ അമുക്കുരം കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അഞ്ച്, അമുക്കുരം കൂടിയ അളവിൽ ദീർഘകാലം ഉപയോഗിക്കുന്നത് ചില ആളുകളിൽ തൈറോയിഡ് വർദ്ധിപ്പിക്കുന്നതിനും തൈറോടോക്സിക്കോസിന് കാരണമാവുകയൊക്കെ ചെയ്യും. അതൊരു അപ്പോൾ തൈറോയിഡുള്ളവർ അത് സൂക്ഷിക്കേണ്ടതാണ്. ആറ്, ഉയർന്ന രക്തസമ്മർദ്ദം, അൾസർ എന്നിവയുള്ളവർ അമുക്കുരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ദോഷകരമാകും എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ മായം നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അക്കാന്തേസി കുടുംബ സസ്യകുടുംബത്തിൽപ്പെട്ട റൊബല്ലിയ ടുബറേസി എന്ന സസ്യത്തിൻ്റെ വേര് അമുക്കുരത്തിന് പകരമായി ഇന്ന് മാർക്കറ്റിൽ ധാരാളമായിട്ട് വിൽക്കുന്നുണ്ട്. അമുക്കുരത്തെ അപേക്ഷിച്ച് ഇത് ഒടിയാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും, അതിന് ഔഷധ ഗുണം തീരെ ഇല്ലാത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാനായിട്ട്. രണ്ട്, മാർക്കറ്റിൽ കിട്ടുന്ന അമുക്കുര ചൂർണം വിധിപ്രകാരം ശുദ്ധി ചെയ്തതായി ആകണമെന്നില്ല. അത് കച്ചവട താല്പര്യത്തിൽ യഥാവിധിയുള്ള ശുദ്ധി ചെയ്യാതെ ആണ് വരാറുള്ളത്. പലപ്പോഴും മാർക്കറ്റിൽ കാണുന്ന അമുക്കുര ചൂർണം വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു, എന്നാൽ സത്യത്തിൽ പാലിൽ പുഴുങ്ങി ഉണങ്ങിയ അമുക്കുരത്തിന് വെളുത്ത നിറം പൊതുവെ കാണാറില്ല. മൂന്ന്, മാർക്കറ്റിൽ കിട്ടുന്ന അമുക്കുരം പലതും എക്സ്ട്രാക്റ്റ് എടുത്ത ശേഷമാണ് കച്ചവടത്തിന് വരുന്നത്, അതിന് ഗുണം തീരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മായങ്ങൾ അമുക്കുരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അമുക്കുരം വളരെ ഉദാത്തമായ ഔഷധ സസ്യമാണ് എന്നതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ ചില ശ്രദ്ധകൾ വേണം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഔഷധ പ്രയോഗങ്ങളിൽ അമുക്കുരം എന്ന് മാത്രം പറഞ്ഞിടത്തെല്ലാം അമുക്കുരത്തിൻ്റെ ശുദ്ധി ചെയ്ത വേരാണ് അല്ലെങ്കിൽ കിഴങ്ങാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാത്തടത്ത് ഇലയോ വേരോ എന്നൊക്കെ ഉള്ളത് കൃത്യമായി, ഇലയോ തണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാത്തിടത്തെല്ലാം അമുക്കുരമെന്ന് മാത്രം പറഞ്ഞിടത്തെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമുക്കുരത്തിൻ്റെ കിഴങ്ങാണ് ശുദ്ധി ചെയ്ത കിഴങ്ങാണ് എന്നതാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.